പ്രഭാതഭേരി. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. അവകാശങ്ങളിലും മാഹാത്മ്യത്തിലും അവർ തുല്യരുമാണ്. വിശ്വപ്രസിദ്ധമായ ഒരു നയരേഖയുടെ ആദ്യ വാക്കുകളാണിവ. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകം ബൈബിളാണ്. ഭാഗികമായി 3300-ലധികം ഭാഷകളിലും സമ്പൂർണമായി 700 ഭാഷകളിലും. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പരിഭാഷകളുള്ള രേഖ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. 30 അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന 6 പേജുള്ള ഈ രേഖ 500-ലധികം ഭാഷകളിൽ ഇന്ന് ലഭ്യമാണ്. 1948 ഡിസംബർ 10-നാണ് ഈ അവകാശ പ്രഖ്യാപനം UN അംഗീകരിച്ചത്. 1950 മുതൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നു. മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളും ഈ പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാർവദേശീയ രേഖയിലെ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലും മനോഹരമായി ഇഴചേർത്തിട്ടുണ്ട്. സഞ്ചാര, തൊഴിൽ സ്വാതന്ത്ര്യങ്ങൾ സമീപകാലത്ത് ഭരണകൂടങ്ങൾക്ക് ലോകമാസകലം നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. മനുഷ്യാവകാശ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ P. മോഹൻദാസ് പ്രഭാതഭേരിയോട് 2020 മനുഷ്യാവകാശ പ്രഖ്യാപന ദിനം ഒരിക്കൽ കൂടി നാം ഓർക്കുകയാണ്. 2019 യൂത്ത് സ്റ്റാൻഡിംഗ് അപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ 2020 റിക്കവർ ബെറ്റർ സ്റ്റാൻഡപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് നമ്മുടെ തീം തന്നെ. കാരണം ലോകം മുഴുവൻ, നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും ആഗോളതലത്തിൽ തന്നെ COVID-19 പാൻഡമിക്കിന്റെ ആഘാതത്താല് മനുഷ്യന് എല്ലാ തരത്തിലുമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമാക്കി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ കുടുംബത്തെ സംബന്ധിച്ച ചരിത്ര പ്രധാനമായ വിളംബരമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് 30ഓളം അവകാശങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് 29ാമത് ആർട്ടിക്കിളായിട്ട് നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്ന കടമകളാണ്. ആ കടമകളും ഇന്ത്യൻ ഭരണഘടനയിൽ 51A എന്ന പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓരോ പൗരന്റെയും കടമകൾ എന്താണ്. അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പോലെ തന്നെയാണ് ഈ കടമകളും കർത്തവ്യങ്ങളും. അതിന് തുല്യ പ്രാധാന്യം തന്നെയുണ്ട്. ഓരോ വ്യക്തിക്കും സമൂഹത്തോട് ചില കടമകളും, അത് മറന്നു പോകുന്നതാണ് പല മനുഷ്യാവകാശ ലംഘനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. പൊതുനന്മയ്ക്ക് വേണ്ടി ന്യായയുക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അവ പാലിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വ്യക്തി സ്വാതന്ത്ര്യം അർത്ഥപൂർണമാകുന്നതും അർത്ഥവത്താകുന്നത്. അന്യരുടെ സ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ചില പരിധികൾ കൂടിയേ തീരും. സമൂഹത്തിന്റെ ധാർമ്മികതയും പൊതു സമാധാന ക്രമവും പൊതുവായ ക്ഷേമവും പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യവുമായി പൊരുത്തപ്പെടാതെ വരും. സമൂഹത്തിന്റെ ഭദ്രതയെ ബാധിക്കത്തക്കവണ്ണം വ്യക്തി സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തരുതെന്നാണ് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ട ഒരു അവകാശമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ട അവകാശമാണ്. വിശ്വാസ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ട അവകാശമാണ്. പക്ഷെ ഇവയെല്ലാത്തിനും ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആരെപ്പറ്റിയും എന്തിനും എങ്ങനെയും ഒരാൾക്ക് അഭിപ്രായം പറയാമെന്നല്ല അതിന്റെ അർത്ഥം. മറ്റുള്ളവരെ മനഃപൂർവ്വം തേജോവധം ചെയ്യുവാനായി അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു മറയായി ഉപയോഗിക്കുവാൻ പാടില്ല. അത് അപകീർത്തികരമാണ്. അതിന് നിയമത്തിന്റെ തന്നെ വിലക്കുണ്ട്. അതിനെല്ലാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇടപെടും. അതുപോലെ തന്നെ എവിടെ നിന്നും ഏത് രീതിയിലും അഭിപ്രായം പറയാം എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അനുവാദമില്ലാതെ റോഡിന്റെ നടുക്കയിൽ നിന്നും ദുഷ്ടഭാഷണം ഉപയോഗിച്ച് ഒരാൾ അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല, അത് ദുസ്വാതന്ത്ര്യമാണ്. അതിന് നിയന്ത്രണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് കേൾക്കാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം ഓർക്കണം. കോവിഡ് പീരീഡിലാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിരിക്കും. ലോക ചരിത്രത്തിൽ യുദ്ധം, 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവുമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് വഴിതെളിച്ചുവെങ്കിൽ മറ്റൊരു 3-ാം ലോക മഹായുദ്ധം വന്നതുപോലെയാണ് ഈ കോവിഡ് പാൻഡമിക്. എല്ലാ തരത്തിലും ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലിയ അവകാശം. ആ ജീവിക്കാനുള്ള അവകാശത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ജോലി ചെയ്യാനുള്ള അവകാശമാണ്. ജോലി ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് ഈ കോവിഡ് കാലത്ത്. പാവപ്പെട്ടവനാണ് ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് ഈ കോവിഡ് കാലത്ത്. എങ്ങനെ ഈ പാവങ്ങളെ നമ്മൾ സംരക്ഷിക്കണം? അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യണം. അതാണ് റിക്കവർ ബെറ്റർ സ്റ്റാൻഡേർഡ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവാതെ മനുഷ്യാവകാശം എന്നത് സെൻട്രൽ കീ ഫാക്ടറായിട്ട് നിലനിർത്തിക്കൊണ്ട് ജീവിത നിലവാരം എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം എന്നായിരിക്കണം ഈ മനുഷ്യാവകാശ പ്രചാരണങ്ങളിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതും ഭരിക്കേണ്ടതും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തൊക്കെയാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ? കാണക്കാരി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ അധ്യാപികയായ ഡോക്ടർ JC കരിങ്ങാട്ടിൽ എല്ലാ മനുഷ്യരും അർഹമായി കരുതപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നത്. മനുഷ്യാവകാശങ്ങളെ പറ്റി നിർവചിച്ചിരിക്കുന്നത് 1986 മനുഷ്യാവകാശ നിയമത്തിൽ ഇപ്രകാരമാണ്: ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തം എന്നിവയെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അഥവാ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാവുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്നാണ് മനുഷ്യാവകാശങ്ങളെ പറ്റി നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായ മാനുഷിക പരിഗണന ആർക്കെങ്കിലും ലഭ്യമാകാതെ പോയാൽ അത് മനുഷ്യാവകാശ ധ്വംസനമായി കണക്കാക്കപ്പെടുന്നു. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഡോക്യുമെന്റാണ്. എല്ലാ മനുഷ്യരുടെയും അർഹമായി കണക്കാക്കപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങൾ അത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ വളരെ വ്യക്തമായി 30 ആർട്ടിക്കിളിലായി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആശയവിനിമയത്തിനുള്ള അവകാശം, നിയമത്തിനു മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം തുടങ്ങിയ പൗരത്വ രാഷ്ട്രീയ അവകാശങ്ങൾ അഥവാ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും, അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള അവകാശം, സംസ്കാരത്തിൽ പങ്കുചേരാനുള്ള അവകാശം, തൊഴിൽ ചെയ്യുവാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം തുടങ്ങിയ സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങൾ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം, ഇവയെല്ലാം തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ലഭ്യമാകേണ്ട അവകാശമാണ്. ഇത്തരം അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ ആദരവാകണം സമാധാനത്തിന്റെ അടിത്തറ എന്ന ചിന്ത ലോകവ്യാപകമായി. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യങ്ങളായി ലോക സമാധാനവും മനുഷ്യാവകാശ സംരക്ഷണവും അംഗീകരിക്കപ്പെട്ടു. മനുഷ്യാവകാശങ്ങൾ എന്ന പേര് പ്രചാരത്തിൽ വന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ്. അഴിമതി മൂലമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ വലുതാണ്. പൗരന്മാരുടെ പ്രാഥമിക അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിനാവശ്യമായ പൊതുമുതൽ ഏതാനും വ്യക്തികളുടെ പോക്കറ്റിലെത്തുന്നതും വ്യക്തിപരമായ ധനസമ്പാദനത്തിന് ഭരണസ്ഥലത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷി ഉണരുക എന്നതാണ് പൗര ധർമ്മം. അതിനായി ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. കോവിഡ് കാലത്ത് കേരളത്തിലുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച്, അവകാശങ്ങൾ നേടിയെടുക്കാൻ ചെയ്ത പരിശ്രമങ്ങളെക്കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ PC Achankunju ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അനവധിയായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതെല്ലാം മേഖലകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ച് ചിലർ പറയുന്നുണ്ട്. ചിലടത്ത് ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഉള്ള സഹകരണം ലഭിക്കാതിരുന്നിട്ടുണ്ട്. ആശുപത്രികളിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടന്നതായിട്ട് പറയുന്നുണ്ട്. ഇവയെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും പല മേഖലകളുടെ, ഉദാഹരണത്തിന് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങൾ DGPയുടെ മുമ്പാകെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാർക്ക് നേരിടേണ്ടി വന്ന, ഹെൽത്ത് വർക്കേഴ്സിന് നേരിടേണ്ടി വന്ന ചില സംഗതികൾ അതാത് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ എത്തിക്കുകയും അതിന് സൊല്യൂഷൻസ് കാണുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ പോലീസുകാർക്ക് കയ്യുറയും അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സിനുള്ള മറ്റു കാര്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് കത്ത് കൊടുത്തതും പൊതുമേഖലയിലേക്ക് അക്കാര്യത്തെ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിൽ കോവിഡ് ബാധിച്ചല്ലാതെ തന്നെ മരിച്ചുപോയ പലരും പറഞ്ഞു വരുമ്പോൾ കോവിഡ് ആണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ ബോഡി ആൾക്കാർക്ക് കാണാൻ പറ്റാതെ വരികയും വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുകയും ചെയ്തു. മാനസിക വ്യതയുണ്ടായി. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ത്രൂവും അതുപോലെ തന്നെ ഗവൺമെന്റിലേക്കും റെപ്രസെന്റേഷൻ നടത്തുകയും ഏറ്റവും അവസാനം മുഖമെങ്കിലും കാണാവുന്ന രീതിയിലായി. ഭക്ഷണവും വസ്ത്രവും വീടുമില്ലാത്തവർ, വേലയും കൂലിയുമില്ലാത്തവർ, അപമാനിക്കപ്പെടുന്ന സ്ത്രീകൾ, ചൂഷണം ചെയ്യപ്പെടുന്ന ഗോത്ര ജനവിഭാഗങ്ങൾ, വേർതിരിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ജാതി ശ്രേണികൾ, പോലീസ് കസ്റ്റഡി പീഡനം അനുഭവിക്കുന്നവർ, രോഗചികിത്സ നിഷേധിക്കപ്പെടുന്ന വയോധികർ, ഊരുവിലക്കനുഭവിക്കുന്നവർ, കൂലിവേല ചെയ്യേണ്ടി വരുന്ന ബാല്യങ്ങൾ, അടിസ്ഥാന അവകാശങ്ങൾ പോലുമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവകാശങ്ങളുടെ സുവർണരേഖകൾക്ക് മേലെ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാമിലെ വരികൾ മുഴങ്ങിക്കേൾക്കുന്നു. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. പ്രഭാതഭേരി സമാപിക്കുന്നു.